വെജിറ്റേറിയൻസിൻ്റെ മീറ്റ് എന്നറിയപ്പെടുന്ന സോയ കറിയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. വളരെ ഈസിയാണ്, ചപ്പാത്തിക്ക് ഒരു ഉഗ്രൻ കോമ്പിനേഷനാണ്. സോയ വേവിക്കാൻ വേണ്ടി ഞാൻ അല്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആ സോയയ്ക്ക് ഉള്ളിലൊന്ന് പിടിക്കാൻ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 3 സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, നല്ലൊരു സ്പൈസി ഫ്ലേവർ തരുന്ന ഒരു നല്ല ഇലയാണിത്. ഇത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറികളിലൊക്കെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതും കൂടി ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, കഴുകിയ സോയ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് തണുത്ത ശേഷം പിഴിഞ്ഞെടുക്കണം, ആ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ സോയയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ചൂടാകുമ്പോൾ 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതൊന്ന് വഴറ്റാം. വഴറ്റുന്ന കൂട്ടത്തിൽ അല്പം ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇത് ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന കറിയാണ്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഇത് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റുക. തക്കാളി നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ പൊടികളിട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ഉപയോഗിക്കാം. ഏതായാലും ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സോയ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്നെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തതാണ്. ചെറിയ സോയ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടാം, വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ടിടുന്നതായിരിക്കും നല്ലത്. ഇതിൽ കിടന്നൊന്ന് മിക്സ് ആവട്ടെ. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുമ്പോൾ. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കറിയാണല്ലോ വേണ്ടത്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ മസാലയൊക്കെ സോയയുടെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്, ഒരു കുറുകിയ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒന്നുകിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് പശുവിൻ പാലാണ്. 1/2 ഗ്ലാസ് പശുവിൻ പാൽ ചേർത്തിട്ടുണ്ട്. പശുവിൻ പാൽ ചേർത്താലും ടേസ്റ്റിനൊരു കുറവും വരില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ മല്ലിയിലയും കൂടെ തൂവി നമ്മുടെ കറി റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരുപാട് മസാല കുത്തലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കറി നല്ലപോലെ ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.